ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ നാലമ്പലം തൊഴിലാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് നാലമ്പലം തൊഴാൻ പോയിട്ടുണ്ടായിനി. ഇപ്പം നമ്മളുള്ളത് ഗുരുവായൂരാണ്. അപ്പോൾ തലേദിവസം രാത്രി തന്നെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് പുലർച്ചയ്ക്ക് നമ്മൾ ഗുരുവായൂരെത്തി. ഇപ്പോൾ അവിടെ ഒരു റൂമെല്ലാം എടുത്ത് നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായിട്ട് നാലമ്പലം തൊഴാൻ വേണ്ടിയിട്ട് പോകാൻ പോകുന്നതാണ്. അങ്ങനെ ഈ ഒരു ട്രാവലറിലാണ് നമ്മൾ നാട്ടിൽ നിന്ന് വന്നത്. അപ്പം എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഡ്രൈവർ റെഡിയായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം പോകുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യം തൊഴാൻ പോകുന്നത്. നാലമ്പലം തൊഴുന്നതിന് ഒരു ഓർഡറിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തൊഴേണ്ടത്. ആദ്യം ശ്രീരാമനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ എത്തിനി. മുല്ലപ്പൂ നമുക്ക് വേണ്ടി വാങ്ങിയതല്ല, അമ്മയും അവരെല്ലാം വാങ്ങിയതാണ്. എനിക്ക് ഇന്നത്തെ ദിവസം മുല്ലപ്പൂ വേണ്ട എന്നുള്ള ഇതായിരുന്നു. നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു. നാളെ ഗുരുവായൂർ, ഇന്ന് നാലമ്പലം തൊഴൽ. അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മുല്ലപ്പൂ എല്ലാം വാങ്ങിയിട്ടുണ്ടായിനി. നല്ല മുല്ലപ്പൂ, നല്ല ഫ്രഷ് മുല്ലപ്പൂവാണ്. നല്ല സ്മെല്ലുണ്ടായിന് ആ കൂട്ടേൻ്റെ അടുത്ത് പോകുമ്പം തന്നെ. നമ്മൾ സമയം ഏകദേശം ഒരു 6:30 ആ ഒരു സമയത്ത് തന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിനി. പിന്നെ ചായ കുടിക്കുന്നവർ, ചിലവർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുന്നുള്ള പ്രശ്നം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏച്ചിമാരും അവരെല്ലാം അടങ്ങുന്ന ചായ കുടിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ചായ വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവരെല്ലാം ചായ കുടിച്ച് നമ്മളിത് അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അത്ര രാവിലെ ആയിട്ടും കൂടി എന്തൊരു തിരക്കാണെന്നറിയോ ആ അമ്പലത്തിൽ. നമ്മൾ ആദ്യം വിചാരിച്ച ഇപ്പം ഈ കാണുന്ന അത്ര തിരക്കേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. എൻ്റെ അമ്മോ, ഒരുമാതിരി വലിയ ക്യൂ ആടാ, ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോഴാണ് നമ്മളിങ്ങനെ വിചാരിച്ചു, അപ്പോൾ അത്ര രാവിലെ എത്തണമായിരിക്കും നമുക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ എന്ന്. നമ്മൾ രാവിലെ തന്നെ എത്തിന്, എന്നിട്ടും കൂടി ഇത്ര വലിയ ക്യൂവിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മളുണ്ടായത്. അങ്ങനെ നമ്മളെല്ലാവരും ക്യൂവിൽ നിൽക്കുന്നുണ്ട്. എൻ്റെയും ഏച്ചീൻ്റെ എല്ലാം കോലം നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ. നാലമ്പലം തൊഴുത്, നാലാമത്തെ അമ്പലവും തൊഴുതയും ഇറങ്ങുമ്പോഴുള്ള നമ്മളെ കോലവും നിങ്ങളെ കമ്പയർ ചെയ്ത് നോക്കിക്കോ. വൻ ശോക അവസ്ഥയിൽ നമ്മളുണ്ടായത്. സാവിക്ക് പിന്നെ ദേഷ്യം വരാൻ തുടങ്ങി. അവനിങ്ങനെ ക്യൂ നിൽക്കുന്നതും ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. അങ്ങനെ അവൻ കരയാൻ തുടങ്ങിയിട്ട് ഏച്ചി ഫോൺ വെച്ച് കൊടുത്തിന്. ഫോൺ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് വലിയ നല്ലതൊന്നുമല്ല എന്നെനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ലേനു, അവനവിടുന്ന് നല്ല കരച്ചില്ലേനു. അതുകൊണ്ട് പിന്നെ ഫോൺ വെച്ച് കൊടുത്തതാണ്. ഇത് നമ്മളെ ഏട്ടൻ്റെ വൈഫാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത്. എൻ്റെ അമ്മയും അച്ഛനൊന്നും വന്നിട്ടില്ല. കാരണം വേറെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് അമ്മയൊന്നും വന്നിട്ടില്ല. ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാവി ഭയങ്കര കരച്ചിലായി. കരച്ചിൽ എന്നെല്ലാം പറഞ്ഞാൽ നല്ലോണം കരച്ചിൽ. കുഞ്ഞിനും പിടിച്ചാൽ കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ മുന്നിൽ ആക്കി. കുഞ്ഞുള്ളതുകൊണ്ട് ഞാനും ഏച്ചിയും ഏച്ചീൻ്റെ മോനും സാവിയും കൂടിയിട്ട് മുന്നിൽ പോയി. അപ്പോൾ അതിന് പുറത്തേക്ക് ആനയെല്ലാം വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശ്രീവേലി കഴിഞ്ഞിട്ടാറ്റും ആന വരുന്നതാറ്റും ഉണ്ടായതാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം നോക്കി. പിന്നെയും സാവി നല്ല കരച്ചിലായപ്പോൾ നമ്മളെ വേഗം അവരുള്ളിലേക്ക് ഇട്ട്. അപ്പം നമ്മൾ വിചാരിച്ച് ആ പുറത്ത് അത്രയും വലിയ ക്യൂ നിന്നിട്ട് ഉള്ളിലെത്തിയല്ലോ, ഓ സമാധാനം, ഇനി വേഗം പ്രാർത്ഥിക്കുക. ഏടെ പ്രാർത്ഥിക്കാൻ, അതിൻ്റെ ഉള്ളിൽ അതിനെക്കാട്ടിയും വലിയ ക്യൂ. പുറത്തുണ്ടായതിൻ്റെ ഡബിൾ ക്യൂ ആണ് ഉള്ളിലെത്തിയപ്പോൾ കണ്ടത്. ശരിക്കും ഷോക്കായി പോയി. എൻ്റെ അമ്മോ, ഇനി ഇതും കൂടി നിൽക്കണോ എന്നുള്ള വിചാരമായിപ്പോയി നമുക്ക്. ഞാനും ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയറിലിരുന്നു, സമാധാനമായി ഉള്ളിൽ കയറിയില്ല, ഇനിയൊന്ന് പ്രാർത്ഥിച്ചായിട്ടെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുകയിനു. കാണുന്നില്ല നിങ്ങൾ ഇത്ര വലിയ ക്യൂവാണ് അതിൻ്റെ ഉള്ളിലുണ്ടായത്. വൻ അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ സാവീൻ്റെ കണ്ണെല്ലാം നോക്കി നിങ്ങൾ കരഞ്ഞ് വെള്ളമൊലിക്കാൻ തുടങ്ങി. അവൻ അത്രക്കും ദേഷ്യം വന്ന്. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് തന്നെ മടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നിട്ട്. അപ്പോൾ പിന്നെ പിള്ളേരെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവനിങ്ങനെ തട്ടി നിൽക്കുന്നതല്ലേ, അവനെ നമ്മൾ താഴെ കളിക്കാൻ വിടണോ? അതൊന്നും ഇപ്പം എന്തായാലും ആടുന്ന് കഴിയില്ലല്ലോ. അങ്ങനെ എങ്ങനെയല്ലോ നിന്നിട്ട് ഞാൻ കയറി കയറി പോകുന്നുണ്ട്. അതിലേ ചുറ്റിയിട്ട് ഇതിലേ വന്നിട്ട് ഇങ്ങനെ ആ ഒരു മുകളിലേ കൂടി കയറിയിട്ടെല്ലാം അപ്പുറത്തേ ചുറ്റിയിട്ടാണ് ഇനി അമ്പലത്താൻ. ഇവരിതാ ബാക്കിലേ കൂടി ഇപ്പോഴും ഇവിടെ ഉണ്ടത്ര. ഇവരിനി കുറേ ചുറ്റി വേണം നമ്മൾ എത്തിയെടുത്ത് എത്താൻ വേണ്ടി. ഞാനും ചേച്ചി അങ്ങനെ മുമ്പിലെത്തി. അതിൻ്റെ ഇടയിലെത്തിയപ്പോൾ സാവി നല്ലോണം കരഞ്ഞു. അപ്പോൾ അവർ എന്നെ മാത്രം, എന്നെയും കാശീനെയും വാവേനെയും മാത്രം ഉള്ളിലേക്ക് കയറ്റി വിട്ടു. അങ്ങനെ നമ്മൾ വേഗം പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. ബാക്കിയുള്ളവരിൽ ഇനി ഒരു മണിക്കൂറെല്ലാം കയ്യും ചിലപ്പോൾ ആക്കി ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു മെയിൻ വഴിപാടാണ് മീനൂട്ടും പിന്നെ വെടി വഴിപാടും. അപ്പോൾ നമ്മൾ മീനൂട്ടിൻ്റെ ബില്ല് മുറിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ അതിൻ്റെ മീനൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആ കുളത്തിൻ്റെ കരയിലേക്ക് പോകുന്നതാണ്. തൃപ്രയാർ കുളമാണെന്ന് തോന്നുന്നു ഇത് പെരി. അപ്പോൾ ആ എന്തോ കുളത്തിൻ്റെ പേരുണ്ടായിരുന്നു, എനിക്ക് മറന്നുപോയി ഗൈസ്. അപ്പോൾ അങ്ങനെ ആ കുളത്തിൽ പോയി മീനിനെ ഇങ്ങനെ ചാടിക്കൊടുത്തിന്. മീനിനെ എനിക്ക് തോന്നുന്നു കുറേ, അതായത് കർക്കിടക മാസത്തിൽ നല്ല തിരക്കുണ്ടാവുമല്ലോ. നാലമ്പലം തൊഴുന്ന മെയിൻ സമയമല്ലേ അത്. അപ്പോൾ ഇഷ്ടംപോലെ തിരക്കുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് മീനിന് ഏകദേശം ഒരു മടുപ്പ് പോലെ ഉണ്ടായിനി. കുറേ ഫുഡ് കുളത്തിൻ്റെ പടേൻ്റെ അടുത്തെല്ലാം ഇഷ്ടംപോലെ ഫുഡ് ഇങ്ങനെ ഉണ്ടായിനി. അതുകൊണ്ട് ഞാനും സാവി നമ്മളെല്ലാവരും ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുത്ത്.
ഇവിടുത്തെ തേവര, അതായത് ശ്രീരാമൻ്റെ ഫസ്റ്റത്തെ അവതാരമായ മത്സ്യമാണ്. അപ്പോൾ അതിന് മീൻ ഫുഡ് കൊടുക്കുന്നത് ശ്രീരാമനെയും കൂടി പ്രീതിപ്പെടുത്താൻ ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൂട്ടി കഴിഞ്ഞ് അടുത്ത പിന്നെ വെടിവഴിപാടിനി നേർച്ച കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ ബില്ലാടെ കൊണ്ടു കൊടുത്തിട്ട് അതും ചെയ്യാൻ പോകുന്നതാണ്. ഹനുമാൻ സീത അന്വേഷണത്തിന് ശേഷം തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെയാണ് വെടിവഴിപാട് എന്നാണ് അവിടെ പറയുന്നത് കേട്ടത്. അപ്പോൾ അങ്ങനെ അത് നമ്മളവിടെ ബില്ലെല്ലാം കൊടുത്തിട്ട് ആ വെടിവഴിപാട് കേൾക്കാൻ നമ്മളവിടെ നിന്ന് ഇവിടുത്തെ ഒരു മെയിൻ വഴിപാടാണ് വെടിവഴിപാട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വഴിപാട് കഴിക്കുന്നതുകൊണ്ട് തന്നെ മിനിറ്റ് മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ ആടുന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിന്, ഭയങ്കര സൗണ്ട് ഉണ്ടായിന് നല്ല. അങ്ങനെ നമ്മൾ ആടുന്ന് പ്രാർത്ഥിച്ചിറങ്ങി, പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിന്. പക്ഷെ ഒരു അതിശയം എന്താണെന്ന് വെച്ചാൽ അത്ര സമയം കരഞ്ഞ് അലമ്പായ സേവി അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ട് ആ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ കരച്ചിലെല്ലാം നിർത്തി നല്ല രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിന്. എനിക്ക് തോന്നുന്നു ഫുള്ള് വിളക്കും ആ ഒരു പട്ടും അതെല്ലാം കണ്ടതിൻ്റെ ആ ഒരു അതിശയത്തിൽ ആ ഒരു ഭയങ്കര തെളിച്ചുണ്ടാവുമല്ലോ കാണാൻ വേണ്ടി വിഗ്രഹം, അതിലായിരിക്കണം അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിനി. അങ്ങനെ ഞാനക്കും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റീനി, അത്ര വലിയ ക്യൂ നിന്നാലും കുഴപ്പമില്ല, നല്ല മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റീനി. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് പിന്നെ നേരെ പോയത് കൂടൽ മാണിക്യം ഭരത ക്ഷേത്രത്തിലേക്കാണ്. ആദ്യം ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ അമ്പലം എന്ന് പറഞ്ഞാൽ കൂടൽ മാണിക്യം ഭരത ക്ഷേത്രമാണ്. അപ്പോൾ ആടിയും ക്യൂ, പിന്നെ ആടിയും കുറവില്ലല്ലോ. കാരണം ഒന്നാമത് കർക്കിടക മാസം ആയതുകൊണ്ടാണ്. നമ്മളല്ലാത്ത നോർമൽ ടൈമിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, ഇതുപോലെ ഷീറ്റൊന്നും കെട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല അമ്പലത്തിൽ. സാധാരണ നമ്മൾ അമ്പലങ്ങളെല്ലാം പോലെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ടൈമിൽ, അതായത് കർക്കിടക മാസത്തിൽ, നല്ല തിരക്കായിരിക്കും. കാരണം നാലമ്പല ദർശനം മെയിനായിട്ട് ചെയ്യേണ്ടത് കർക്കിടക മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നത് കൊണ്ട് ഈ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ക്യൂ നിന്നൊക്കെയൊന്നും മടുത്ത് 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 ലാസ്റ്റ് നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് ശ്രീരാമ ക്ഷേത്രത്തിലാണ് നല്ല തിരക്കുണ്ടായത്. കാരണം അവിടെ നമ്മൾ ഒരു 6:30 അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 9:00 അതിന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ എല്ലാം നിന്നിട്ട്. അപ്പോൾ ഇതിൻ്റെയും ക്യൂ ഏകദേശം നമ്മൾ ഉള്ളിൽ കയറാനായി. ഇനി ഉള്ളിലും വലിയൊരു ക്യൂ ഉണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ വലിയ ക്യൂവും കൂടി നിൽക്കണം. ഇവിടുന്ന് സാവി വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കരയാണ്ട് നിന്നിന്. അങ്ങനെ ക്യൂ എല്ലാം കയറി നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ്. ഇവിടുത്തെ മെയിൻ വഴിപാട് എന്ന് പറഞ്ഞാൽ താമരമാലയാണ്, ഒരു തട്ട്. അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു വഴിപാട്. ഞാൻ പിന്നെ എന്നെ മാത്രം അവർ ആദ്യം തന്നെ ഉള്ളിൽ കയറ്റുമായിരുന്നു. സാവി ഉള്ളത് കൊണ്ട് തന്നെ എന്നോട് അവർ വേഗം ഒറ്റക്ക് കയറിക്കോന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒറ്റക്ക് കയറിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ സാവിനെയും കൊണ്ട് ഇവർ തൊഴുത് ക്യൂ നിന്ന് വരുന്ന വരെ ഞാൻ സാവിനെയും കൊണ്ട് ഒറ്റക്ക് പുറത്ത് നിൽക്കേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒറ്റക്ക് കയറണ ക്യൂ നിന്നിട്ട് തന്നെ കയറിയത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ വീഡിയോസ് ഒന്നും അലൗഡല്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്താനായപ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തിയിനി. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തിറങ്ങി, കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിനി. ഇതാണ് ആ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൻ്റെ സൈഡിൽ വരുന്ന കുളം. ആ കുളത്തിൻ്റെ സൈഡിലോട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയിലെ വേറെ തന്നെയാണ്. അത്രക്കും അടിപൊളിയായിരുന്നു ആ ഒരു നല്ല വൈബേനു അതിലോട്ട് നടക്കാൻ വേണ്ടി. പിന്നെ ഇതെല്ലാം റീൽസിന് വേണ്ടി നമ്മൾ അഭിനയിക്കുന്നതാണ്, നല്ല രസമുണ്ടായിനി. ഇഷ്ടംപോലെ മീനും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് ആ കുളത്തിൽ. ആകപ്പാടെ ഒരു നല്ല സ്ഥലം, നല്ല രസമുണ്ടായിനി. നല്ല വെയിലും നല്ല ചൂടും ഉണ്ടായിന് അതിൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ തൊഴുത് ആ കുളം ചുറ്റി വന്ന ശേഷം വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ മുൻവശത്തേക്കാണ് എത്തുന്നത്. അങ്ങനെ ആടുന്ന ഒന്നും കൂടി പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നതാണ്. സമയം ഏകദേശം ഒരു 1:00 ആ സമയമല്ലായി നമ്മൾ കൂടൽമാണിക്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പം തന്നെ. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് വഴുതിനേനെ കൊണ്ടുള്ള എന്തോ ഇതാണ്. ആടെ മൊത്തം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു താമരമാലയും വഴുതിനേൻ്റെ ഇതുമാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഏട്ടൻ്റെ വൈഫാണ്, ഏച്ചി അത് കഴിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ അതെല്ലാം തിന്നു നോക്കി. തിന്നാൻ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ പ്രസാദമല്ലേ, അങ്ങനെ നമ്മൾ തിന്നിനി. പിന്നെ ഫുഡ് ഉണ്ടായിന്, സേവാഭാരതീൻ്റെ അന്നദാനം ഉണ്ടായിരുന്നു സേവാഭാരതീൻ്റെ. പക്ഷേ നമ്മൾ അത് തിന്നാൻ നിന്നിട്ടില്ല, കാരണം അമ്പലത്തിൻ്റെ വക തന്നെ കർക്കിടക കഞ്ഞി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ബാക്കിയുള്ളവരെല്ലാം ആദ്യമേ പോയി, കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബാക്കോട്ടേക്കായി പോയി, ബാക്കിയുള്ളവരെല്ലാം ആദ്യം നടന്ന് അങ്ങ് എത്തി. ഇപ്പോൾ ഈ
കണ്ടോണ്ടിരിക്കുന്നത്. കഞ്ഞി കുടിക്കുന്ന സ്ഥലത്തുള്ള തിരക്കാണ്. എൻ്റെ അമ്മ ആടെ ഒന്നും തള്ളു അതിനു. കുറച്ചും കൂടി സമയം കഴിഞ്ഞപ്പോൾ നല്ലോണം തിരക്കായി, ഒരു ക്യൂ ഒന്നും ഇല്ലാണ്ടായി. പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ നിന്നില്ല, പട്ടിണിയായി പോയി ഗൈസ്. നമ്മൾ അങ്ങനെ ആടുന്ന് വന്ന് ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. അങ്ങനെ ആടുന്ന് നമ്മൾ ഇറങ്ങി, പിന്നെ നേരെ പോയത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ്. അതായത് നാലമ്പല ദർശനത്തിലെ നമ്മളെ മൂന്നാമത്തെ ക്ഷേത്രം. ആടിയും നല്ല തിരക്കുണ്ടായിന്, എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ കുറേ സമയം അവിടെ ഡിലേ ചെയ്ത് നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് വേഗം എത്താൻ പറ്റിയിനി. അപ്പോൾ എന്നെയും സാവിനെയും കണ്ടപ്പോൾ അടുത്ത പോലീസുകാർ പറഞ്ഞു ക്യൂവിൽ നിൽക്കേണ്ട, സൈഡിലോട്ട് മാറി നിന്നോ, അമ്മേനെയും കുട്ടീനെയും വേറെ തന്നെ കയറ്റും എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഒപ്പരം ഒരു ബൈസ്റ്റാൻഡറായിട്ട് ഏച്ചിയാണ് ഉണ്ടായത്, കാശിയും. അപ്പോൾ ഞാനും ഏച്ചിയും സാവിയും കാശി അവിടെ നിന്ന് ബാക്കിയുള്ളവരെല്ലാം ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോയി. അത് ഹാർട്ടല്ലേ അമ്മച്ചി പ്രാർത്ഥിച്ച. ക്യൂ നിൽക്കണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഹോ സമാധാനം തോന്നിയിന്. ഞാൻ ഒറ്റക്കാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സാവി ഉള്ളതുകൊണ്ടാണ്. സാവിക്ക് കയ്യിന്നുണ്ടായിട്ടില്ല ചൂടും എടുക്കുന്നുണ്ടായിന്, അന്നാണെങ്കിൽ ഒടുക്കത്തെ ചൂടും ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിക്ക് ചൂടെല്ലാം എടുത്തിട്ട് തീരെ നിൽക്കാൻ കഴിയുന്നുണ്ടായില്ല. കുപ്പായെല്ലാം ഒരു കൊടുത്ത് പാമ്പേഴ്സിലാണ് അവൻ ഉണ്ടായത്. അങ്ങനെയേ പറ്റൂ, കാരണം അത്രക്കും ചൂടുണ്ടായിന്, അവന് വേഗം ചൂടൂരുമെല്ലാം വരും. അതുകൊണ്ട് ഞാൻ പാമ്പേഴ്സിലാണ് നിർത്തിയത്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ ഇതുപോലെ ഉള്ളിൽ ഉണ്ണിയപ്പം ചുടുന്നുണ്ടായിരുന്നു. ഇത് എടുത്ത ഒരു പ്രസാദമാണ് ഈ ഉണ്ണിയപ്പം. അപ്പോൾ അങ്ങനെ ദൈവത്തിന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആടെയുള്ള ആൾക്കാർ, ആടെയുള്ള ഏട്ടന്മാർ അത് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സാവി അതിങ്ങനെ നോക്കിയിട്ട് അവരോട് മാമാ മാമാ ഏട്ടാന്നെല്ലാം വിളിച്ചിട്ടായിരുന്നു കളിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് സാവിക്ക് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയ ഇവരാണ്. ജാവി പിന്നെ കുർത്തക്കായിട്ട് പ്രോ ആണല്ലോ. ആടെയുള്ള വിളക്കെല്ലാം എടുത്ത് കൈമൽ പിടിച്ച് അതിൻ്റെ കരിയെല്ലാം കൈമലാക്കാൻ തുടങ്ങി. മേത്തെല്ലാം പെരക്കി കരിയെല്ലാം. അവൻ എവിടെ പോയാൽ എന്തെങ്കിലും കുർത്തക്കട കളിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനമാവൂല. അങ്ങനെ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങി. ബാക്കിയുള്ളവരെല്ലാം നല്ല ലേറ്റാവും വരെ നമ്മൾ വേഗം പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് പുറത്തു പോയി ചായ കുടിക്കാനുള്ള പ്ലാനാണ്. കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. ചാവി കഴിച്ചിന്, ഞാനും ഏച്ചിയും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏച്ചി തിന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വേഗം പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചായയും ലൈറ്റായിട്ട് എന്തെങ്കിലും കടിയും തിന്നാൻ വിചാരിച്ചിട്ട് നമ്മൾ വേഗം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരും നാലമ്പലം ഉണ്ട് കേട്ടോ. ഇവിടെ എറണാകുളം മാത്രമല്ല, കണ്ണൂരും നാലമ്പല ദർശനം ഉണ്ട്. നമ്മൾ കണ്ണൂരാണ്, അപ്പോൾ കണ്ണൂരും ഉണ്ട്. മെയിനായിട്ടുള്ള നാലമ്പലം ഇടിയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ അമ്പലത്തിൻ്റെ പുറത്ത് നമ്മൾ കയറുന്ന സമയത്ത് ഇങ്ങനെ തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടിയും വലിയ ക്യൂ ഉണ്ടായിന്. അങ്ങനെ ആടുന്ന് പ്രാർത്ഥിച്ച് കടിയെല്ലാം തിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വണ്ടി കയറി അടുത്ത അമ്പലത്തിലേക്ക് എത്തി. നാലമ്പല ദർശനത്തിലെ അവസാനത്തെ അമ്പലമാണ് കേട്ടോ ഇത്. അതായത് നാലാമത്തെ അമ്പലമാണ് പായമ്മൽ ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ ആടെയും ആസ് യൂഷ്വൽ എല്ലായിടത്തെയും പോലെ തന്നെയുള്ള തിരക്കുണ്ടായിനി. എന്നാലും വലിയ കാര്യമായ തിരക്കുണ്ടായിട്ടില്ല, കാരണം ഒന്നാമത് ഓൾറെഡി കുറച്ച് ഡിലേ ആയി. ബാക്കിയുള്ളവർ ബാക്കിലേ തൊഴുത് വരണം, അത്രേ മുമ്പേ എത്തിയവരെല്ലാം ആടെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരുന്നു ക്യൂ മൂവ് ചെയ്യുന്നത്. അങ്ങനെ ആടുന്നു. പിന്നെ സാവി നല്ലോണം കരഞ്ഞപ്പോൾ എന്നെ സൈഡിലേക്കുട്ടി കയറ്റി വിട്ടിട്ട് ഞാനും ഏച്ചിയും കൂടിയിട്ട് ഇതുപോലെ തന്നെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിനി. എന്നാലും അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പ്രാർത്ഥിച്ച് പോകാൻ പറ്റുന്നുണ്ടായിനി. പ്രസാദത്തോടൊപ്പം ഈ ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ് സുദർശന പുഷ്പം. ഏകദേശം ഒരു 5:30 ആ സമയത്താണ് നമ്മൾ ഈ ഒരു അമ്പലത്തിലെത്തുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിൽ നമ്മൾ ക്യൂ എത്തിയിട്ടുണ്ട്. പിന്നെ ദർശനത്തിൻ്റെ സമയമെല്ലാം ആടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നാല് അമ്പലത്തിനും ഓരോരോ സമയമുണ്ട് ദർശനത്തിന്. അപ്പം അത് ആടെ ഇങ്ങനെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇവിടുത്തെ ഒരു വഴിപാടാണ് ഈ തട്ട്. അങ്ങനെ അതെല്ലാം എല്ലാവരും വാങ്ങുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതായിരുന്നു. അങ്ങനെ എടുക്കാൻ പാടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിനി. ഇതുവരെ കയറിയ മൂന്ന് അമ്പലത്തിനെക്കാട്ടിയും ഇവിടെ കുറച്ചും കൂടി തിരക്ക് കുറവായിരുന്നു. നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടിയും മീനൂട്ടുണ്ട്. അതായത് കുളത്തിൽ ഇടിയും മീനൂട്ട് ഒരു വഴിപാടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ വെറുതെ ഒന്ന് നടന്നു നോക്കി. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, വലിയ തിരക്കില്ല, തിരക്കേ ഉണ്ടായിട്ടില്ല. ഞാനും ചേച്ചി മാത്രമായിരുന്നു അങ്ങോട്ടേക്ക് പോയത്. ആടെയും അതുപോലെ മീനൂട്ടിൻ്റെ സാധനങ്ങളും എല്ലാം ഉണ്ടായിനി. അങ്ങനെ നമ്മൾ ജസ്റ്റ് ആടെയും കൂടി ഒന്ന് ഇറങ്ങി. അപ്പം നമ്മൾ നാലമ്പല ദർശനം, അതായത് നാലമ്പലങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സമാധാനം ആയിരുന്നു. ഞാനിത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല, ഇതിന് മുമ്പേയും വന്നിട്ടുണ്ടായിനി. നല്ല സമാധാനം ഉണ്ടായിനി, നല്ല ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ. ഓരോ വിഗ്രഹം കാണുമ്പോഴും
ഭയങ്കര സന്തോഷമുണ്ടായി. ഇനി പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഗുരുവായൂരേക്കാണ് പോകുന്നത്. ഗുരുവായൂരേക്ക് പോകുന്ന വഴി നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിനി. കൊടുങ്ങല്ലൂർ ദേവിനെയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ ഭയങ്കര ഒരു കൊടുങ്ങല്ലൂർ ഭക്തിയാണ്. അമ്മക്ക് എല്ലാ ദൈവത്തിനും വിശ്വാസമാണ്. എന്നാലും കൊടുങ്ങല്ലൂർ അമ്മേന ഇപ്പം അമ്മമ്മയായാലും എൻ്റെ അമ്മയായാലും എൻ്റെ ഏച്ചീൻ്റെ ഹസ്ബൻഡ് ആയാലും എല്ലാ കൊല്ലവും ഭരണിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കലുണ്ട് അവർ. ഞാനിതുവരെ ഭരണീൻ്റെ സമയത്ത് വന്നിട്ടില്ല. അല്ലാണ്ട് കൊടുങ്ങല്ലൂർ കുറേ പ്രാവശ്യം വന്നിനി. പക്ഷെ ഭരണീൻ്റെ ടൈമിൽ ഇതുവരെ വന്നിട്ടില്ല. ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ പ്രാർത്ഥിക്കാൻ കയറിയിനി. പക്ഷെ ഇന്ന് അവിടെ എന്തോ കാര്യമായ പൂജ ഉണ്ടായി. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക് എത്ര തിരക്കുണ്ട് കാടാന്ന്. ഇതുണ്ടായിന് തമിഴ്നാടുകാരാണ് കൂടുതലുണ്ടായത് കൊടുങ്ങല്ലൂർ. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ശിവൻ ഇന്ന് ദേവിക്ക് എന്തോ വരദാനം കൊടുത്ത ദിവസമാണ്. അപ്പോൾ അത് അവർ സെലിബ്രേറ്റ് അവരെ അമ്പലത്തിൽ നിന്ന് ദേവീനെ എടുത്തേക്ക് കൊണ്ടുവന്നു തന്നു. അങ്ങനെ എന്തോ അവർ പറഞ്ഞു തന്നിന്, ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തോ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ തമിഴ്നാടുകാരാണ് ഉണ്ടായത്. അപ്പോൾ അവരെ ചടങ്ങും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് കുറച്ച് സമയം നോക്കി. അപ്പം ക്യൂ എത്താനായി. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്, അതായത് മെയിനായിട്ടുള്ള ദേവീൻ്റെ പ്രതിഷ്ഠയുള്ളതിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങി. സാവി വലിയ അലമ്പാക്കിയിട്ടൊന്നുമില്ല. സാവി നല്ലയിൽ നിന്നിന്. എനിക്കും ഇപ്പോൾ പോലും ഇത് പറയുമ്പോൾ കണ്ണു നിറയുന്നുണ്ട്. അത്രക്കും നല്ല രീതിയിൽ ദേവീനെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. എന്തൊരു ഐശ്വര്യമാണെന്ന് അറിയോ കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത് നമ്മൾ ഫാമിലി ഇപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് വ്ളോഗിൽ എന്തായാലും പറയുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്കൊരു ഒരു അസുഖം കൊണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവീനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് അതിനെക്കുറിച്ചായിരുന്നു. പിന്നെ അവിടുന്ന് സങ്കടമായി. നമ്മളെല്ലാവരും കരച്ചിലായി. അങ്ങനെയല്ലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ദേവീനെ അങ്ങനെ കണ്ടപ്പോൾ. ഇങ്ങനെ നമ്മളെ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി. ഭയങ്കര സംതൃപ്തിയായി കണ്ടപ്പോൾ. എനിക്കത് പറയാൻ എങ്ങനെയാന്ന് തന്നെ അറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് നല്ല സന്തോഷമുണ്ടായിനി. എല്ലാവർക്കും വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒരു സമാധാനം പോലെ ഉണ്ടായിനി പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ. പിന്നെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിന് ഉള്ളിലും. പക്ഷേങ്കിലും പെട്ടെന്നുള്ള ഒരു തിരക്കിൽ ഉന്തി മാറ്റിയിട്ട് ഞാനും ഏച്ചിയാലും ഇങ്ങോട്ടേക്ക് ഒരു സൈഡിലേക്ക് ടൈപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറേ സമയം ആ ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റീനി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ദേവീനെ കാണാനും പറ്റീനി. ആരും അങ്ങനെ നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. നമ്മളൊരു സൈഡിലേക്ക് മാറിയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു മനസംതൃപ്തി എന്നെല്ലാം പറയില്ലേ, മനസ്സ് നിറയാന്നെല്ലാം പറയില്ല, അങ്ങനെ കാണാൻ പറ്റീനി ദൈവത്തിന്. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇതുപോലെ ശിവൻ്റെ എന്തോ ഒരു പൂജയാണ് ഇടുന്നിനി. ഇവർ ശിവൻ എന്തോ ദേവിക്ക് വരദാനം കൊടുത്തു എന്നോ അങ്ങനെ എന്തോ അവർ തമിഴിൽ പറഞ്ഞ് തന്നിനി. പക്ഷെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒച്ചപ്പാടിൻ്റെ ഇടയിൽ കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ അവരെ ഡാൻസും കാര്യങ്ങളും, ആ ശിവൻ കെട്ടിയിട്ട് ഒരു കുട്ടി ഉണ്ടായിനി. അങ്ങനെ അതിനുശേഷം ആ ശിവൻ കെട്ടിയ കുട്ടീൻ്റെ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി. അവരെന്തോ വലിയ വിശ്വാസമാണത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അകത്തായിട്ടാണ് ദേവീൻ്റെ വിഗ്രഹം വരുന്നത്. അപ്പോൾ കണ്ടിട്ട് ഒരിതാവാണ്ട് നമ്മൾ ഒന്നും കൂടി അവിടെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിച്ചിനി. അങ്ങനെ നമ്മൾ പിന്നെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്ന് അവിടെയെല്ലാം പ്രാർത്ഥിച്ച് നല്ല സമാധാനമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നമ്മൾ തിരിച്ച്, അതായത് ഗുരുവായൂരേക്ക് പോകുന്നതാണ്. സമയം ഏകദേശം ഒരു 9 അങ്ങനെ ലൈനിന് നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിടുമ്പോൾ പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരും കുറച്ച് വൈബാക്കി ചില്ലാക്കി കുറച്ച് ഡാൻസ് എല്ലാം കളിച്ച് നമ്മൾ ഗുരുവായൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് ഗുരുവായൂർ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഗുരുവായൂർ തൊഴാൻ പോകണം. തിരിച്ചു വരുന്ന വഴിക്ക് വേറെ അമ്പലത്തിൽ കയറാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കയറിയിട്ട് വരാനാണ് പ്ലാന്. അപ്പോൾ ഗുരുവായൂർ പോകുന്നത് എന്താ വെച്ചാൽ സാവിക്ക് തുലാഭാരം തൂക്കാനുണ്ട്, സാവിക്ക് ചോറ് കൊടുക്കാനുണ്ട്. മെയിനായിട്ട് അതാണ് ഗുരുവായൂർ പോകുന്നത്.
അപ്പോൾ ഞാൻ എന്തായാലും ഈ ഡാൻസിൻ്റെ ഒന്നും വീഡിയോ സോങ് ഇടുന്നില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ പിന്നെ വണ്ടിയിൽ കയറിയിട്ട് കുറേ സമയം എല്ലാവരും കൊടുങ്ങല്ലൂരിൻ്റെ ആ ഒരു ഹാങ് ഓവറിലാണ് ഉണ്ടായത്. കാരണം എല്ലാവർക്കും ആ ഒരു വിഗ്രഹം അങ്ങനെ അത്ര അടുത്ത് നല്ല രീതിയിൽ കണ്ടതിൻ്റെ എന്തോ ഒരു ഐശ്വര്യം ഉണ്ടായിനി ആ ദിവസം ആ വിഗ്രഹം കാണാൻ വേണ്ടിയിട്ട്, ഭയങ്കര ഒരു ഐശ്വര്യം ഉണ്ടായിനി. അപ്പോൾ ആ ഒരു ഹാങ് ഓവറിൽ കുറേ സമയം എല്ലാവരും കൊടുങ്ങല്ലൂരിൻ്റെ കഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയലായിരുന്നു, ദേവീൻ്റെ ഓരോരോ വിശ്വാസങ്ങളെല്ലാം. അതേൻ്റെ പിന്നെ ഇതുപോലെ പാട്ടെല്ലാം വെച്ച് ഡാൻസായി. പാട്ടിടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എനിക്ക്, പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എന്തായാലും ഫാമിലി എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നത് നല്ല രസമാണല്ലേ. അമ്മ ഇല്ലാത്തത് എനിക്കൊരു ഭയങ്കര മിസ്സിങ് ആയിട്ട് തന്നെ ഉണ്ടായിനി. പക്ഷേങ്കിലും അമ്മക്ക് എന്തായാലും വരാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ലേനു. ഇനി എല്ലാം ഓക്കെ ആയിട്ട് നമ്മളെ ഓക്കെ ആയ അസുഖങ്ങളെല്ലാം, അമ്മക്കെല്ലാം അസുഖം, പക്ഷേ അസുഖങ്ങളെല്ലാം മാറി ശരിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്നും കൂടി ഇതുപോലെ വന്നിട്ട് എല്ലാ ദൈവത്തിനെയും പ്രാർത്ഥിക്കാൻ പറ്റണമെന്നാണ് ഞാൻ എല്ലാ അമ്പലങ്ങളും കയറുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത്. ശരിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണേന്ന്. അതുപോലെ തന്നെ കയ്യട്ടെ എന്തായാലും. അങ്ങനെ നമ്മളെ നാലമ്പലം തൊഴിൽ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നതാണ്. നാളെ നമുക്ക് ഗുരുവായൂർ വ്ലോഗിൽ കാണാം. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കുറേ മുന്നേ കർക്കിടക മാസത്തിലെടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ.